ജലജീവൻ മിഷൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ജലജീവൻ മിഷൻ സൈറ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. റോഡ് പൊളിച്ചിട്ട് മാസങ്ങളായിട്ടും റീസ്റ്റോർ ചെയ്യാൻ നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു. ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ട് മാസങ്ങളായിട്ടും റീസ്റ്റോർ ചെയ്യാൻ നടപടിയില്ലാത്തതിലും യാത്ര ദുഷ്കരമായതുമായ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജൽജീവൻ മിഷൻ അധികൃതരുടെയും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെയും അനാസ്ഥയ്ക്കെതിരെ ജൽജീവൻ മിഷൻ പന്നിക്കോട് സൈറ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണയാണ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണത്തിനായി ഫണ്ടുവച്ച പല റോഡുകളും കുത്തിപ്പൊളിച്ചിട്ടതിനാൽ പ്രവൃത്തി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഉദ്യോഗസ്ഥരുമായി മറ്റും നിരവധി തവണ ചർച്ചകൾ നടത്തിയിട്ടും പരിഹാരമുണ്ടായില്ലെന്നും സമരക്കാർ പറഞ്ഞു. പഞ്ചായത്തിലെ പല റോഡുകളും കുത്തിപ്പൊളിച്ചിട്ട സാഹചര്യത്തിൽ മഴക്കാലം കൂടി തുടങ്ങിയതോടെ ജനങ്ങളേറെ യാത്രാ ദുരിതം നേരിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തങ്ങൾ വികസനത്തിന് എതിരല്ലെന്നും എന്നാൽ ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും സമരക്കാർ പറഞ്ഞു. സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥരും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും ജനപ്രതികളും കൂടി നാട്ടുകാരും എല്ലാവരും ചെന്ന് പല യോഗങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിലും ആ ചേർന്ന യോഗത്തിലെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നടപ്പിലാക്കാൻ ഇതിൻ്റെ ഉദ്യോഗസ്ഥർ സമയത്തിന് അത് തുനിയുന്നില്ല എന്നുള്ളത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമാണ്. എത്രയും പെട്ടെന്ന് റീസ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. ഈ നാട്ടുകാരെല്ലാവരും നേരിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിച്ച് പൂർണ്ണ രൂപത്തിൽ നമ്മുടെ റോഡ് ഗതാഗത യോഗ്യമാക്കുകയും പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്തു തരണമെന്ന് വിനയത്തോടുകൂടി ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നമ്മളെ ജലജീവൻ മിഷൻ ഉദ്യോഗസ്ഥരോടും അതിൻ്റെ കരാറുകാരോടും ഒക്കെ ആവശ്യപ്പെടുകയാണ്. വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി, UDF നേതാക്കളായ മജീദ് ബുദ്കുടി, UP മുഹമ്മദ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ദിവ്യ ഷിബു, MT റിയാസ്, ആയിഷ ചേലപ്പുറത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ബാബു പുലികുന്ന്, കരീം പഴങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. രതീഷ് കളക്കുടികുന്ന്, ഫാത്തിമ നാസർ, TK അബൂബക്കർ, മറിയം കുട്ടിയാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.